యెహోవా మహా దయమలు ഭൂമിയുടെ അനുഭാഗങ്ങൾ അവിടുത്തെ കയ്യിലാകുന്നു. സമുദ്രം അവിടുത്തേത് അവിടുന്ന് അതിനെ ഉണ്ടാക്കി. കരയും തിരുകരങ്ങളും മെനഞ്ഞിരിക്കുന്നു. വരവിൻ വണങ്ങി നമസ്കരിക്കാം. നമ്മെ നിർമ്മിച്ചായ കൂടെ മുൻപിൽ നോക്കുക. അവിടുന്ന് നമ്മുടെ ദൈവമാകുന്നു. നാമം അവിടുന്ന് മേക്കുന്ന ജനവും അവിടുത്തെ കൈക്കിലെ ആടുകളും തന്നെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പരമപിതാവായ സർവശക്തിയുള്ള ദൈവത്തിന്റെ അളവറ്റ കരുണയാലും സ്നേഹത്താലും നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടേണ്ടതിന് നാം ചെയ്തുപോയ പലവിധ പാപങ്ങളും കുറ്റങ്ങളും മറയ്ക്കാതെ താഴ്മയും അനുതാപവും അനുസരണമുള്ള ഹൃദയത്തോടെ ഏറ്റുപറയുവാൻ ദൈവവചനം നമ്മെ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും വിശുദ്ധ ഹൃദയത്തോടും വിനയശബ്ദത്തോടും സ്വർഗീയ പ്രഭാസന സന്നിധിയിൽ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയാം. മുഴങ്ങാരികൾ വടക്കാം. ദൈവസന്നിധിയിൽ നമ്മൾ തന്നെ വിനയപ്പെടുത്താം. ഒരു നിമിഷം നമുക്ക് മൗനമായി പ്രാർത്ഥിക്കാം. ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നവരും ഉൾപ്പോകൾ ആരായുന്നവരുമായി കർത്താവിന് മുൻപിലാണല്ലോ നാം ആയിരിക്കുന്നത്. നമ്മുടെ രഹസ്യങ്ങളൊക്കെയും പരസ്യമായി അറിയുന്ന അഗ്നിജ്വാലയ്ക്കുന്ന കണ്ണുള്ള കർത്താവിന് മുൻപിൽ നമ്മെ തന്നെ സമ്പൂർണമായി താഴ്ത്തിയേൽപ്പിക്കാം. വിലയേറിയൊരു മാസം കൂടെ നമ്മൾ വിട്ട് കടന്നുപോയി. നാം അറിയുന്ന പോലെ പകർച്ചവ്യാധിയാലെ അനേകായിരങ്ങളെയും ഭൂമുഖത്ത് മാറ്റപ്പെട്ടു. അനേകം ഉറ്റവരുടെവരും നഷ്ടപ്പെട്ടവരായും ജീവിതത്തിലെല്ലാം പ്രതിസന്ധികളിൽ അകപ്പെട്ടു. എല്ലാം പ്രതികൂലമായിരിക്കുന്ന അവസ്ഥയിൽ തകർന്നു നിർമ്മിതമായ മനസ്സോടെ ഭാരത്തോടെ നിരാശയോടെ കഴിയുമ്പോൾ സർവശക്തനായ ദൈവം തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു പരിപാലിച്ചു. അവിടുത്തെ കരുണയുള്ള കരങ്ങളിൽ നമ്മെ ചാകും. എങ്കിലും നമ്മുടെ ജീവിതത്തിൽ നിരവധി കുറവുകളുണ്ട്. നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും ചിന്തകളിലും വന്നുപോയ ചെറുതും വലുതുമായിരിക്കുന്ന എല്ലാ പാപങ്ങളെയും രഹസ്യവും പരസ്യവുമായിരിക്കുന്ന എല്ലാ കുറവുകളെയും നമുക്ക് ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ ഏറ്റുപറയാം. ആരാധനക്രമം 10-ാമത്തുള്ള പ്രാർത്ഥന, 2-ാമത്തെ പ്രാർത്ഥന നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പിതാവായ ദൈവമേയും വാക്കിലും പ്രവൃത്തിയിലും വിചാരത്തിലും ഞങ്ങൾ അനേക വിരോധമായി പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ പൂർണ്ണ മനസ്സോടെ അങ്ങനെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളെ പോലെ തന്നെ ഞങ്ങളെ ആൾക്കാരെയും സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളോട് കാര്യങ്ങളുണ്ടാകണമേ. ഞങ്ങളുടെ പാപം മാറ്റി ഞങ്ങൾ ശുദ്ധീകരിക്കണം. ഞങ്ങളുടെ സകല കുറ്റങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശു മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് യേശു തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിമേൽ കയറി അവിടുത്തെ അടിപ്പരാൻ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. എന്റെ നിമിത്തം ഞാൻ തന്നെ നിന്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയുന്നു. നിന്റെ പാപങ്ങൾ ഞാൻ ഓർക്കുകയുമില്ല എന്ന് യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ് പാപമോചനവും പാപ്പും ജീവിത പുതുക്കുന്നതിനുള്ള അവസരം പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. ആമേൻ. കർത്താവ് നമുക്ക് നൽകുന്ന പാപക്ഷമയ്ക്കായും എല്ലാ ദൈവിക നന്മകൾക്കായും നമുക്ക് ദൈവസന്നിധിയിൽ സ്തോത്രം അർപ്പിക്കാം. 14-ാമത്തുള്ള പൊതുവുള്ള സ്തോത്രം നമുക്ക് ചേർന്ന് ചൊല്ലാം. സർവശക്തിയുള്ള ദൈവമേ, മഹാകരുണയുള്ള പിതാവേ, അങ്ങയോടും സകല മനുഷ്യരോടും അങ്ങേക്കുള്ള സകല കരുതലുകൾക്കായും ആനന്ദങ്ങൾക്കായും ഞങ്ങൾ അങ്ങേക്ക് മഹാവിനിയോടും മനഃപൂർവമായി സ്തോത്രവും ചെയ്യും. ഞങ്ങൾ സൃഷ്ടിച്ചതും പരിപാലിക്കുന്നതും ഈ ആഴ്ചയിലെ സകലാനുഗ്രഹങ്ങൾക്കായി എല്ലാവരും ഞങ്ങളുടെ കർത്താവായ അവരുടെ വീണ്ടെടുത്ത അവിടുത്തെ വിലപുതുണ്ടാകുന്ന സ്നേഹത്തിനായി വേണ്ടിയും മഹത്വത്തിന് പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ ഹൃദയങ്ങൾക്കാളുകളില്ലാതെ അങ്ങനെ സേവിക്കുന്നതിന് ഞങ്ങളെ ഏൽപ്പിച്ച നാളുകളൊക്കെ നിശുദ്ധിയോട് നീതിയോട് അവരുടെ മുൻപാകെ നടക്കുന്നത് അങ്ങനെ ഞങ്ങളുടെ മാത്രമല്ല ഞങ്ങളുടെ ജീവിതം കൊണ്ടാണ് അവിടുത്തെ സ്തുതിയെ പ്രസിദ്ധപ്പെടുത്തേണ്ടതിന് അവിടുത്തെ സകല ഗുണങ്ങളെയും കുറിച്ചുള്ള ബോധവും ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിലും ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസ്ഥകൾ ഉണ്ടാകുന്നുണ്ടായിരിക്കണമേ. ആമേൻ. ഇന്നത്തേക്കുള്ള പ്രത്യേക സുവിശേഷ പാഠഭാഗമായിട്ടുണ്ട് ശ്രദ്ധിപ്പിൽ. ശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 19 മുതൽ 23 വരെയുള്ള വാക്യം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 19 മുതൽ 23 വരെ. ആഴ്ച
ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ ആയ ആ ദിവസം നേരെ വൈകിപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് പാതിൽ അടച്ചിരിക്കുകയും യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൻ കയ്യും വിലാപ്പും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശുവിനെയും അവരോട് നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുന്നു. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ സുവിശേഷ പാഠഭാഗം വായിച്ച് അവസാനിക്കുന്നു. കർത്താവിന്റെ തിരുവചനം നമ്മുടെ കാർമ്മദീപവും പാതയ്ക്ക് പ്രകാശവുമായിരിക്കട്ടെ. നമുക്ക് നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കാം. അപ്പോസ്തല വിശ്വാസ പ്രമാണം ആരാധന ക്രമം 22-ാം പുറം നമുക്ക് ചേർന്ന് ചൊല്ലാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കനിക മുറയിൽ ഉൽപ്പാദിക്കപ്പെട്ട് ജനിച്ചു. പൊന്നിയോസ് പിലാത്തോസിന് കീഴിൽ കഷ്ടപ്പെട്ടു, കുരിശിൽ തഴക്കപ്പെട്ടു, മരിച്ചു അടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധ ഒരിക്കൽ കൂടെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. കഴിഞ്ഞ നാളുകളിൽ ദൈവം വിരിയുമെന്ന് നടത്തുവാൻ ശക്തമാണ്. കാരണം പുതിയ മാസം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹപൂർണ്ണമായി തീരുവാൻ, സമൂഹമായ അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ സർവശക്തനായ ദൈവത്തോട് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. മാരകമായ പകർച്ചവ്യാധി പൂർണ്ണമായി ഭൂമണ്ഡലത്തിൽ നിന്ന് മാറ്റപ്പെടുവാൻ, ദൈവാലയങ്ങൾ തുറക്കപ്പെടുവാൻ, ജനം ഒരുമിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കാം. സർവശക്തനാദിയെ അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒരാഴ്ച കൊണ്ട്
जीवन
Thank you.
നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വചനം ജഡമായി തീർന്നു കൃപയും സത്യം നിറഞ്ഞവനായി ഞങ്ങളിൽ പാണ്ഡകർത്താവേ സ്വീയ നല്ല പിതാവേ, ഈ അനുഗ്രഹീതമായ പ്രഭാതസമയം വീടുകളിൽ ആരാധിക്കുവാൻ തക്കവണ്ണം അവിടുത്തെ വചനം കേൾക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ ഒരുക്കത്തോടെ അടച്ചു വരുന്നു. കഴിഞ്ഞ ഒരാഴ്ച തുടങ്ങാൻ കർത്താവേ പാപം നിറഞ്ഞ് അന്ധകാരവും പൂരട്ട് വ്യാപിച്ച ലോകാഞ്ചയുടെ യാത്രയിൽ ഞങ്ങളുടെ അത്ഭുതകരമായി പരിപാലിച്ച ദൈവത്തിലേക്കായി സ്തുതിക്കുന്ന കർത്താവ് ഞങ്ങളുടെ വ്യക്തിപരമായ നന്മയിൽ ദൈവം ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് ഐശ്വര്യം സമൃദ്ധി നൽകി ദൈവാത്മാവിനോട് ജീവിക്കാൻ കർത്താവ് സഹായിച്ചു. കർത്താവെ ഈ ദിവസം നിന്റെ സന്നിധിയിലേക്ക് അടുത്തു വന്നിരിക്കുന്ന ഈ ആരാധനയിൽ പങ്കുചേരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. അപ്പാ പിതാവെ നിർമ്മിച്ചുകൊണ്ട് അവിടുത്തെ മുഖം ദർശിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും അവിടുത്തെ കൺപാർക്കണമേ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ രൂപത്തിൽ അങ്ങനെ ആരുമല്ല കർത്താവെ, അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ അങ്ങയുടെ കൃത്യാനുഭവിച്ചവണ് അങ്ങയുടെ ആർത്തിത്വങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അനുസരിച്ചമായി ഈ ലോകത്തിൽ അനുഗ്രഹമായി ജീവിക്കാൻ തക്കവണ് എല്ലാ പ്രിയപ്പെട്ട മക്കളെയും സഹായിക്കണമേ, രോഗികളുടെ സൗഖ്യം നൽകണമേ, ആത്മാവിൽ ബലപ്പെട്ട് ജീവിക്കാൻ തക്കവണ് എല്ലാവരെയും സഹായിക്കണം. കർത്താവെ ആരാധന വചന സുശ്രദ്ധയും പരിപാലിക്കണമേ, വചന സംസാരിക്കുന്ന രീതിയിൽ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും ഒരുപോലെ മറക്കണം. യേശു ക്രിസ്തുവിൽ തന്നെ പിതാവേ ആമേൻ. ദൈവനാമത്തെ വേദിയിലായിരിക്കുന്ന ബഹുമാനാച്ച് ഈ ആരാധനയിൽ പങ്കു ചേരുന്ന പ്രിയ ദൈവജനമേ, നിങ്ങൾക്കെല്ലാവർക്കും യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ സ്നേഹം ആരംഭിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ച തുടക്കം സർവശക്തനായ ദൈവത്തിന്റെ കൃപ അനുഭവിക്കാൻ തക്കവണ് ദൈവം അനുഗ്രഹിച്ചുകൊണ്ട് മരണമാരോടും നമ്മുടെ ദേശത്തിലേക്ക് വരണമെങ്കിൽ, രോഗികൾ നമ്മുടെ സമീപത്ത് എത്തിയെങ്കിൽ, യാതൊരു സമൂഹ വ്യാപനമില്ലാതെയാണ് സർവശക്തനായ ദൈവം ഇത്ര അത്ഭുതകരമായി നമ്മയെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും പരിപാലിക്കുന്നു. ആ ദൈവത്തിന്റെ ദൈവത്ത് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. നമ്മുടെ വീടുകളിൽ ഒരു വിശ്വാസികൾക്കോ മിഷനറി കുടുംബങ്ങൾക്കോ യാതൊരുമായ പ്രയാസം വരാതെയാണ് സർവശക്തനായ ദൈവം ഇതുവരെയും കാത്തു സൂക്ഷിക്കുന്നു എന്നതിൽ ഏറെ ദൈവത്തെ മഹത്വപ്പെടാനായിട്ട് ഇടയുണ്ട്. തിരുനെല്ലാത്രയും സർവശക്തനാഥയും നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ദിവസം നാം ഒരുമിച്ച് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് പരിശുദ്ധാത്മാവെ വന്ന് സർവസൃഷ്ടിയെയും രൂപാന്തരപ്പെട്ടനമേ എന്നാണ്. പരിശുദ്ധാത്മാവെ വന്ന് സർവസൃഷ്ടിയെയും രൂപാന്തരപ്പെട്ടനമേ എന്നാണ്. തിരുവചനം മൂന്നാമത്തെ അണത്വമാണ് പരിശുദ്ധാത്മാവ് എന്ന് നമുക്കറിയാം. വേദിവസം പഠിക്കുമ്പോൾ ഉൽപ്പത്തി ദിവസം മുതൽ വെളിപാട് ദിവസം വരെ എന്ന് വെച്ചാൽ വേദിവസത്തിന്റെ ആദ്യമുടന്ന് പരിശുദ്ധാത്മാവിന്റെ വിവിധ പ്രവർത്തനങ്ങളും സജീവ സാന്നിധ്യവും വ്യക്തമാക്കുന്നു. 104 സംഖ്യത്തിലും 30 വാക്യത്തിലും ഈയൊരു ദിവസം 26 അധ്യായം 13 വാക്യത്തിലും പരിശുദ്ധാത്മാവിനാൽ ആകാശം ശോഭിക്കുന്നതും ഭൂമുഖം പുതുക്കപ്പെടുന്നതും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നു. വിശുദ്ധമത്തായുടെ സുവിശേഷം 3 അധ്യായം 10 വാക്യം ഇപ്രകാരം പറയുന്നു, ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവടിനെ കൂടാതെ വെച്ചിരിക്കുന്നു, നല്ല പലക്കാത്ത വൃക്ഷം കയ്യും വെട്ടി തീയിടുന്നു എന്നാണ്. സ്നാപകനാൽ ഈ വാക്യം പ്രസ്താവിക്കുന്നത് തന്റെ മുകളിൽ നിൽക്കുന്ന ജലത്തിന്റെ പാപവ്യവസ്ഥയാണ്. പാപത്തിൽ നിന്ന് മാറാത്ത മനുഷ്യരെയാണ് വൃക്ഷങ്ങളായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മെ രൂപാന്തരപ്പെടുത്തുമ്പോൾ, നമ്മെ ശക്തീകരിക്കുമ്പോൾ, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചും ബോധ്യപ്പെടുത്താനായിട്ട് ശ്രമിക്കുമ്പോൾ, അതിൽ നിന്ന് മാറാതെ ഇത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ, ഇങ്ങനെ ശ്രമിക്കുമ്പോൾ ജീവിതം നിഷ്ഫലമാണ് എന്ന് കാണാൻ കഴിയുന്നു. ഇന്നത്തെ ചിന്താവിഷയം പരിശുദ്ധാത്മാവായ വന്ന് സർവസൃഷ്ടിയെ രൂപാന്തരപ്പെടുത്തണം എന്നുള്ള പ്രത്യേകമായ വിഷയം, ഇതൊരു പ്രാർത്ഥനാ വിഷയമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ദൈവത്തിന്റെ സന്നിധിയില് വിധേയപ്പെടുക, ദൈവത്തിന്റെ സന്നിധിയില് ശക്തിപ്പെടുക എന്നുള്ളത്, ദൈവത്തിന്റെ പ്രവർത്തനത്തിനായിട്ട് നമ്മെ തന്നെ സമർപ്പിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വിശുദ്ധ സുവിശേഷം 1 അധ്യായം 35 വാക്യം പഠിക്കുമ്പോൾ അവിടെ യേശു കർത്താവിന്റെ ജനനവുമായി ബന്ധപ്പെട്ട് ഗബ്രിയേൽ ദൂതൻ മറുപടി പറയുന്നു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നത ശക്തി നിന്റെ മേൽ നിലനിൽക്കും, ആകയാൽ ഉദ്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവത്തിൽ എന്ന് വിളിക്കപ്പെടും. അപ്പോ പരിശുദ്ധാത്മാവ് വരും, അത്യുന്നത ശക്തി നിലനിൽക്കും എന്ന് പറഞ്ഞപ്പോ 38 വാക്യം പറയുന്നു, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്നുള്ളത്. അപ്പോ ദൈവത്തിന്റെ നിലനിലവായിട്ട് തന്നെ തന്നെ പൂർണ്ണമായിട്ട് ഏൽപ്പിക്കുമ്പോൾ ഈ സ്ത്രീ ലോക രക്ഷകന്റെ മാതാവ് എന്ന നിലയില് അനുഗ്രഹിതരായി തീരുന്നു എന്ന് കാണാൻ കഴിയുന്നു. നമ്മുടെ ജീവിതയാത്രയില് ദൈവത്തിന്റെ പ്രവർത്തനം നമ്മൾ വ്യാപനിക്കാനായിട്ട്
ദൈവം ഇഷ്ടപ്പെടുന്നതോടെ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയേക്കാൾ മറ്റൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് ആ ദൈവത്തിന്റെ പ്രവർത്തനത്തിനും ആത്മാവിന്റെ ശക്തിക്കും ഏറെ പ്രാധാന്യം നൽകേണ്ടത് ആവശ്യമാണ്. മനുഷ്യന്റെ ജീവിതയെ അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ
പൂർണ്ണമായ
പരിശുദ്ധനായ ഞങ്ങളുടെ കർത്താവേ യേശുവേ നല്ല പിതാ അനുഗ്രഹീതമായ നല്ല സ്വാമി ദൈവകരിയുടെ മക്കളിൽ നിന്നും പ്രിയപ്പെട്ടതുമാണ് ഞങ്ങളുടെ നാമവിശ്വസത്തോടുകൂടെ നമ്മുടെ ശ്രദ്ധയെ പഠിച്ചു കർത്താവേ ഈ ലോകത്തിലും കഷ്ടപ്പെട്ടെങ്കിലും ധൈര്യപ്പെടും ജനലോകത്ത് ജയിച്ചിരിക്കുന്ന ചെയ്താൽ സ്നേഹമായ കർത്താവേ കഷ്ടപ്പെട്ടിരിക്കുന്നവരെ അവരുടെ വചനങ്ങളുടെ ശുദ്ധമാത്മത്തോടെ സ്തുതിക്കുന്ന കർത്താവേ അമ്പത്തഞ്ച് മിനിറ്റ് പതിനാറ് സെക്കൻഡ്